ഹലോ ഹലോ യെസ് ആരിഫ് ഹുസൈൻ സാർ അല്ലേ? ആ അതെ, ആരാണ്? ഒരു മിനിറ്റ്, എന്താണ്? ആ അല്ല, മാത്തേക്കാ, ഞാൻ ഇപ്പൊ ഒരു കോളിലാണ്. ഹലോ, ആ ആരാണ്? അതെ, ഇനി ആദ്യം മുതൽ തന്നെ റെക്കോർഡ് ചെയ്യോ? എങ്ങനെ? ആദ്യം മുതൽ തന്നെ സംസാരിക്കുമ്പോ റെക്കോർഡ് ചെയ്യുവാണ്? നിങ്ങൾ കോൾ ചെയ്യാൻ വിചാരിക്കുമ്പോ മുതൽ ഇത് റെക്കോർഡ് ചെയ്യാണ്, പറഞ്ഞോളൂ. എങ്ങനെ എങ്ങനെ? നിങ്ങൾ കോൾ ചെയ്യാൻ അവിടെ നീയത്ത് വെക്കൂലേ? എനിക്ക് ഫസ്റ്റ് കുറച്ച് റെക്കോർഡ് ചെയ്യാൻ, ആ അപ്പൊ മുതൽ റെക്കോർഡിംഗ് ആയാലേ. ആ എന്നാ ഓക്കെ. എന്റെ പേര് റിഷാന. റിസ്വാന. ഞാൻ സാറിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഒരുവിധം എല്ലാം കാണാറുണ്ട് എന്ന് തന്നെ പറയാം. ഒരുവിധം ചിലതൊക്കെ മിസ്സായി പോയിണ്ട്. പക്ഷെ ഈ അടുത്ത കാലത്താണ് ഞാൻ സാറിനെ ഒന്ന് അറിഞ്ഞത് കേട്ടോ. പിന്നെ നമ്പർ ഇപ്പൊ ഞാൻ സംഘടിപ്പിച്ച് എടുത്തതാ, ഫോണിന്ന് എടുത്തതാ. വിശ്വാസിയാണോ? എന്താ പറയാ, വിശ്വാസിയാണോന്ന് വെച്ചാ ഞാൻ എന്താണ് വിശ്വസിക്കുന്നത് അതിലൊക്കെ ഞാൻ നല്ല വിശ്വാസം. അതിലൊക്കെ വിശ്വാസം, ഇസ്ലാമിൽ വിശ്വാസം ഉണ്ടോന്ന് ഞാൻ ചോദിച്ചത്. മുസ്ലിമാണോ? യഥാർത്ഥ മുസ്ലിമാണ്. മുസ്ലിമാണ്, പക്ഷെ എന്താ പറയാ, അല്ല അല്ല. എത്ര ശതമാനം മുസ്ലിമാണ്? എങ്ങനെ എത്ര ശതമാനം മുസ്ലിമായിരിക്കും ഒരു ഏകദേശം? അങ്ങനെ ചോദിച്ചാ ഇപ്പൊ ശരിക്കും മുസ്ലിം ഒന്നും അല്ല, പക്ഷെ അങ്ങനെ ഞാൻ പുറത്തു പറയാറൊന്നുമില്ല. ഓക്കെ, 100% അല്ല എന്തായാലും. അല്ല, പുറത്ത് പറയാറില്ല, പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ആരും പേടിച്ചിട്ട് നടക്കുന്ന ഒരാളും അല്ല. അത് കൊള്ളാം, അത് ബാക്കിയുള്ള ആളുകൾക്ക് ഒരു പ്രചോദനമാണ്. കണ്ണുരുട്ടിയ അങ്ങനെയൊന്നും ഞാൻ പേടിക്കില്ല. ഓ, അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയുമ്പോ ഇഷ്ടപ്പെടാത്ത ആളുകള് ഈ കണ്ണുരുട്ടൊക്കെ ചെയ്യുമ്പോ എന്ത് ചെയ്യും? ഞാൻ കണ്ണുരുട്ടുമ്പോ ഞാനത് അങ്ങനെ ഒരുപാട് ആരോടും ഒന്നും പറയാനൊന്നും നിക്കൊന്നുമില്ല. നിക്കില്ല, പക്ഷെ ഇല്ല, ഒന്നും ഇല്ല. ഷോളൊക്കെ ചിലപ്പോൾ തോളത്തോടെ ചുറ്റി ഇടുകയുള്ളൂ. അപ്പൊ ചോദിക്കില്ലേ അങ്ങനെ ഇട്ടൂടെ പെണ്ണ് എന്ന് ചോദിക്കാറില്ലേ? ഓ ആ ചോദിക്കാറുണ്ട്. അത് കൂടുതൽ എന്നോടല്ല ചോദിക്കാം, എന്നോടല്ല, എന്റെ കുട്ടികളോടാണ് ചോദിക്കുക. എന്റെ കുട്ടികളോടാണ് ചോദിക്കുക, കാരണം എന്റെ മക്കളൊന്നും ഷോള ഇടാറില്ല. കാരണം ഞാനോ എന്റെ ഹസ്ബൻഡോ അവരെ അങ്ങനെ നിർബന്ധിച്ചിട്ട് പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ പഠിപ്പിക്കാത്തതിന് കാരണമുണ്ട്. അതൊക്കെ ആയിരിക്കും ചിലപ്പോ ഞാൻ സത്യത്തിൽ വിളിച്ചു നോക്കിയത്, എന്താ പറയാന്നുള്ള ഒരു ഐഡിയ ഇപ്പൊ ഇല്ല. ഉണ്ടായിരുന്നു, ഷൊക്കെ പോയി. ഇപ്പം ചോദിച്ചതുകൊണ്ട് ഇപ്പം പറഞ്ഞു തരികയാണ്. ഞാൻ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ഫാദർ നല്ല ക്യാഷും നല്ല, അതായത് അത്യാവശ്യം പുറത്തൊക്കെ അറിയുന്ന നല്ലൊരു വ്യക്തിയായിരുന്നു. പക്ഷെ എന്റെ ഫാദറും ഞങ്ങളെ ഞങ്ങക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തരുമ്പോ ഉടുപ്പൊക്കെ വാങ്ങിച്ചു തന്ന് ഷോളൊന്നും വാങ്ങിച്ചു തരൂല. എന്റെ ഫാദറിന് അങ്ങനത്തെ നിബന്ധനകളൊന്നും ഇല്ല, ഇങ്ങനെ ഇന്ന പോലെ നടക്കണം, ഷോൾ ഇടണം. അത് ഞാനെന്നല്ല, ഞങ്ങളെ എല്ലാവരും സഹോദരങ്ങളൊക്കെ ആയാലും അങ്ങനെ തന്നെ, അല്ലാതെ നിസ്കരിച്ചാണ്. അല്ലെങ്കിൽ ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ ഷോൾ ഇടാതെ തന്നെയാണ് ഫാദറുള്ള സമയത്ത് കേട്ടോ. അപ്പൊ ഞങ്ങൾ ആരും ചോദ്യം ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങളെ മദ്രസയിലൊക്കെ ചേർത്തി, അതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ, മദ്രസയിലൊക്കെ ചേർത്തിയിട്ടുണ്ട്. പക്ഷെ മദ്രസയിൽ ചേർത്തിയ സമയത്ത് ഞാൻ കേൾക്കുന്നത് തന്നെ ഇതാണ്, ഒരു ഉസ്താദ് ഒരു കുട്ടീനോട് ചോദിക്കുകയാണ്, അതായത് എന്റെ ഒരു കൂട്ടുകാരിയോട് തന്നെ ബാത്റൂമിൽ പോകുന്ന ചോദിക്കുകയാണ്, ഞാൻ മണ്ണിരിച്ചു തരണം മോളെ, ഞാൻ മണ്ണിരിക്കുക പറഞ്ഞാൽ അറിയാലോ. അപ്പൊ അത് തരണം. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ അന്ന് കേട്ടിട്ട് എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ ഇവിടെ പോവാനൊന്നും. പക്ഷെ ഞാനത് വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ ഈ പള്ളി കമ്മിറ്റിയിലും പള്ളി കാര്യങ്ങളിലും ഈ ഉസ്താദുമാര് ഞങ്ങളെ വീട്ടിൽ വരാറും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഞങ്ങളെ ഉപ്പ അത്രയും വലിയൊരു വ്യക്തി ആയതുകൊണ്ട് നമ്മളെ വീട്ടിൽ വന്നാൽ ഈ ചോദിച്ച ഉസ്താദുമാരൊക്കെ വരാറുണ്ട്. പക്ഷെ നമ്മളെ വീട്ടിൽ വന്നാൽ എല്ലാവർക്കും നമ്മൾ ഉപ്പനെ ഇമ്മനെ ഒക്കെ ഭയങ്കര കാര്യമാണ്, അതുകൊണ്ട് അത്രയും നല്ല വില വരികയുള്ളൂ പോവുള്ളൂ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നമ്മളാരും അവിടെ ഷോൾ ഇടാതെ നടന്നു അങ്ങനെയൊന്നും ഇവരൊന്നും പറയുകയില്ല, അങ്ങനെയൊന്നും പറയാറുമില്ല. അല്ല അല്ല, പള്ളിന്ന് നമ്മളെ മദ്രസില് പഠിക്കുമ്പോ കുട്ടികളൊക്കെ വരില്ല, ഞങ്ങളെ വീട്ടിലല്ല, കുട്ടികളൊക്കെ വരിക എല്ലാരും പഠിക്കുന്ന സമയത്ത്. അങ്ങനെ ഞാൻ എന്റെ മകളെയും അതുപോലെ ഞാൻ കല്യാണം കഴിച്ചു, ഞാൻ വേറെ സ്ഥലത്തേക്ക് പോയി വീടെടുത്തു, ഞാൻ എന്റെ മക്കളെ അതുപോലെ കുട്ടികൾ വളർന്നു. അപ്പൊ എന്റെ മകനെയും മകളെയും ചെറിയ കുഞ്ഞ് അന്ന് ഞാൻ ഗർഭിണി ആണ്ടുമാണ്,
അപ്പൊ മകനെയും മകളെയും മുതലേ ചെറിയ കുട്ടിയാണ്, അവള് ചെറിയ കുട്ടിയാണ്. അപ്പൊ അങ്ങനെ മകളെ ആക്കിയ സമയത്ത് മകള് ഈ സ്പോർട്സിനുണ്ടായിരുന്നു എന്റെ മകള്. അപ്പം ഈ ഇവര് ഇൻസ്പെക്ഷന് പുറത്തുനിന്ന് എക്സാം കഴിഞ്ഞു പുറത്തുനിന്ന് ഇൻസ്പെക്ഷൻ വന്നു, എന്റെ മകള് സെക്കൻഡ് റാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അതായത് പുറത്തുനിന്ന് എത്രയോ ഇത് നോക്കുമ്പം എന്റെ മകള് എത്രയോ മദ്രസയിലുള്ള കുട്ടികളെ അവര് ഇൻസ്പെക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പം നല്ല കുട്ടിയാണ്, നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു. മൊത്തം മകളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇതിലെ ഒറ്റയ്ക്ക് ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ചോളും, പിന്നെ വലിയൊരു ഇതൊന്നുമില്ല, കുരുത്തക്കേട് അങ്ങനെയല്ല, ഒരു പൊട്ടിത്തെറി അങ്ങനെയൊന്നും ഇല്ല അവർക്ക്. അപ്പം പിന്നെ ഞാനാണെങ്കിൽ എന്റെ ഭർത്താവ് ഗൾഫിലായിരുന്ന സമയത്ത് ഞാനാണ് ഒറ്റയ്ക്ക്. അപ്പൊ മക്കളൊക്കെ ആയിട്ടാകുമ്പോ ഇവര് രണ്ടുപേരും, മൂത്ത രണ്ടുപേരും ഉമ്മ ഒറ്റയ്ക്കാണ്. അപ്പൊ ഉമ്മനെ ശ്രദ്ധിക്കണം, അമ്മനെ വിഷമം ഉണ്ടാക്കരുത് എന്നൊക്കെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു ചെറുപ്പിലെ. അതുകൊണ്ട് തന്നെ ഞാൻ മദ്രസേരെ വിട്ട സമയത്ത് എന്റെ മകൾ സ്പോർട്സിലും ഉണ്ടായിരുന്നു, മകനും ഉണ്ടായിരുന്നു, മകളും ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഇൻസ്പെക്ഷൻ വന്നെന്ന് പറഞ്ഞതിന്റെ പിറ്റേന്ന് എന്നെ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞതിന് ഈ ഇൻസ്പെക്ഷൻ ഉണ്ട്, ഇവള് കുട്ടി നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞതിന്റെ പിറ്റേന്ന് എന്നെ വിളിപ്പിക്കുകയാണ് അവിടുന്ന് മദ്രസിന്ന് ഉസ്താദ്. ഇവിടെ പഠിപ്പിക്കുന്ന ഉസ്താദും വേറൊരു ഉസ്താദും കൂടെ ഞാൻ ചെന്നപ്പം എന്നോട് പറയുകയാണ്, നിങ്ങൾ ആ കുട്ടീനെ സ്പോർട്സിൽ നിന്ന് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മദ്രസയിൽ പഠിപ്പിക്കാൻ പറ്റില്ല, ഈ കുട്ടി തീരെ പഠിക്കൂലാണ്. അപ്പൊ ഞാൻ ചോദിച്ചത് അതെന്ത് ന്യായമാണ്, നിങ്ങളല്ലേ പറഞ്ഞ ഇന്നലെ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ വന്ന് എന്റെ മകൾക്കാണ് രണ്ടാം റാങ്ക് ഉള്ളത്. ആ അത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞ തെറ്റിപ്പോയതാണ് അങ്ങനെ അങ്ങനെ ഞാൻ ഇവര് കള്ളം പറഞ്ഞു, കള്ളു പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരെ വിശ്വസിക്കാൻ കൊള്ളു, അല്ലെങ്കിൽ എന്റെ ചെറുതിലെ എനിക്കറിയാൻ വിശ്വസിക്കാൻ കൊള്ളൂലാണ്. ഇസ്ലാമോഫോബിയ ഉണ്ട് കേട്ടോ കുറച്ച്. അല്ല അത് ഞാൻ കുട്ടികളെ വിട്ടതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ തമാശ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെയല്ല, ഉടനെ മുസ്ലിം വിരുദ്ധനാണെന്ന് പറഞ്ഞു വെക്കുവേ, ഉള്ള കാര്യം പറയാൻ സമ്മതിക്കൂല. അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല, എനിക്കൊന്നും സാർ പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. അല്ല ഞാൻ പറഞ്ഞല്ല, നമ്മുടെ പൊതുവേ നാട്ടുകാർ പറയുന്ന കാര്യം പറഞ്ഞാണ്, തുടർന്നോളൂ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു കുട്ടിയുടെ കാര്യം? പിന്നെ അപ്പൊ മകളെ സ്പോർട്സിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ഒഴിവാക്കാൻ പറ്റൂല, അവളങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് പോകുന്നല്ല, ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ട് പോകുന്നല്ല, ചെറിയ കുട്ടിയല്ലേ. അപ്പൊ പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഉമ്മല്ലേ, ആ കുട്ടിയുടെ ഉമ്മല്ലേ. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു, അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആ കുട്ടിയുടെ ഉമ്മ ആയതുകൊണ്ടാണ് ഞാൻ അവളെ വിടുന്നത്, വേറെ ഉമ്മമാർക്ക് അവളെ വിടാൻ പറ്റില്ല, എനിക്കേ വിടാൻ പറ്റുള്ളൂ അവിടെ, അവളെ ഞാൻ വിടുന്നു പറഞ്ഞു. അപ്പൊ ഇവിടെ പഠിപ്പിക്കാനും പറ്റില്ല എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ പഠിപ്പിക്കണ്ട, ഞാൻ സ്പോർട്സിന് ഇവിടെ നിങ്ങൾ കൂടാൻ പഠിപ്പിക്കണ്ട പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ രണ്ടുപേരെയും വലിച്ചു. ഞാൻ അതിന് ശേഷം ഒന്നാമത് എന്താ വെച്ചാൽ ഞാൻ എന്റെ മകളെ അവിടെ ചെന്നിട്ടേ ഉള്ളൂ, അതായത് ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ ആ നാട്ടിൽ ചെന്നൊന്ന് പരിചയമായി വരുന്നതേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഈ പള്ളി കമ്മിറ്റി ആരാ അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല, അവിടെ ചെന്നിട്ട് അങ്ങനെ അത്ര ഒരു എന്താ പറയാ അങ്ങനെ ഈ പള്ളിക്കാര്യങ്ങൾ അങ്ങനെ അന്വേഷിക്കണം അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ. അങ്ങനെ ഇപ്പൊ കൊറേ പെണ്ണുങ്ങള് ഇരുന്ന് വർത്താനം പറയാ, എന്തെങ്കിലും കാര്യം പറയാ, അങ്ങനെ കൂടെ പോയിരിക്കുക, അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. ഈ സമയത്തൊന്നും ഹസ്ബൻഡ് ഇല്ല ഇതിൽ ഇടപെടാൻ, നിങ്ങൾ തന്നെയാണ്? ഇല്ല ഇല്ല, ഹസ്ബൻഡ് അവിടെ അല്ല, ഞാൻ തന്നെ ഹസ്ബൻഡിന് പിന്നെ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ട്, എല്ലാം എന്റെ തലയിലേക്ക് കിട്ടരും, എല്ലാം ഞാൻ എന്താണോ തീരുമാനിക്കുന്നത് അത് ഓക്കെയാണ്, അല്ലാതെ എന്നോട് പറയുകയൊന്നുമില്ല അങ്ങനെ നീ എന്തിനത് ചെയ്തു ഇങ്ങനെ ചെയ്തു. അപ്പൊ ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്നുള്ളത് അറിയാം, അതുകൊണ്ട് മാത്രമല്ല ഈ റിയാലിറ്റി നിങ്ങളാണല്ലോ ഫേസ് ചെയ്യുന്നത്, അപ്പൊ നിങ്ങൾക്ക് അതിനകത്തൊരു തീരുമാനം എടുക്കാലോ. ആ ഉണ്ട്, അത് അല്ല അത് വേറൊരു കാര്യമുണ്ട്, അത് ചില ആണുങ്ങൾ അത് സമ്മതിച്ചു തരില്ല, പക്ഷെ ഹസ്ബൻഡിനെ സംബന്ധിച്ചിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്, അത് ഞാൻ ഇവിടെ കാര്യങ്ങളൊക്കെ ഞാൻ നേരവണ്ണം ചെയ്യും. അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ഒരു ഇടപെടലുകൾ വേണ്ട, അങ്ങനെ ഞാൻ ചോദിക്കും ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യട്ടെ അല്ല അങ്ങനെ ആണോ ശരിയും ചോദിച്ചാൽ അതിന് മറുപടി പറഞ്ഞത്, അല്ലാത്ത കാര്യമൊന്നും ഞാൻ അങ്ങനെ പറയാറുമില്ല. നല്ലൊരു മാതൃകയാണല്ലോ അത്. ആ അതെ, അത് കുട്ടികളെ ഞങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അവരോട് പറയാം നല്ല വ്യക്തിത്വമുള്ള കുട്ടികളായാൽ മതി നിങ്ങൾ, അതായത് ഒരു ആള് എന്തെങ്കിലും ബുദ്ധിമുട്ടുന്ന കണ്ട സഹായിക്കാനുള്ള മനസ്സും നിങ്ങൾ നല്ലത് ചെയ്യുക, നിങ്ങൾ നല്ലത് ചെയ്തിട്ട് നല്ല കുട്ടികളായിട്ട് വളർന്നുണ്ട്, അല്ലാതെ നിങ്ങൾ തട്ടം ഇട്ടു എന്ന് പറഞ്ഞിട്ട് നല്ല കുട്ടികളാവില്ല, നിങ്ങൾ ആരെങ്കിലും പേടിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നല്ല കുട്ടികളാവില്ല, നിങ്ങൾ നിങ്ങളായിട്ട് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുത്തിട്ട് എന്നെയാണ് മൂന്ന് പേരെയും ഞാൻ വളർത്തിയിട്ടുള്ളത്. അവരങ്ങനെ തന്നെയാണ്. സംശയം ചോദിക്കട്ടെ, ഇപ്പൊ സാധാരണ ഈ മതവിശ്വാസികൾ മതപ്രബോധകർ ഒക്കെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് മതവിശ്വാസം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു, അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ യോജിക്കുന്നില്ല, അങ്ങനെ ഞാൻ യോജിക്കുന്നില്ല, കാരണം നമ്മളെ മനസ്സിലാണ് നമ്മൾ എന്താണോ എന്താണ് എന്നുള്ളത് നമ്മളെ മനസ്സിലാണ്. പിന്നെ എന്റെ ഒരു ചെറിയൊരു അഭിപ്രായം ഉണ്ട്,
കൊറേയൊക്കെ എല്ലാ മതത്തിനും ഉദ്ദേശിച്ചിട്ടാട്ടെ ഞാൻ പറയുന്നത്, കൊറേയൊക്കെ മതങ്ങള് അതായത് ആൾക്കാരെ ഒരു ഒരു വ്യക്തികളെ അല്ലെങ്കിൽ വ്യക്തികളെ നന്നായിട്ട് ചിന്തിക്കാൻ പഠിപ്പിക്കുന്നത്. അതായത് ഈ ഇപ്പം സാറൊക്കെ പറയുന്ന പോലെ സത്യത്തിന് ഈ മതത്തിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാത്ത ആൾക്കാരാണല്ലോ എപ്പോഴും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒക്കെ ആയിട്ട് അടുത്തിടപഴകി അങ്ങനെ നിൽക്കുന്ന ഒരു ടീമുണ്ടല്ലോ. അപ്പൊ കൊറേ അറിയുന്ന വിചാരിക്കുകയും ചെയ്യും അവര്, അവർക്ക് അറിയാനും പക്ഷെ അവര് നല്ല എല്ലാരോട് നല്ലൊരു നിൽക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ മനസ്സിൽ നല്ല ഒരു ചിന്തകളുണ്ട്. അതായത് അത് അവര് ആ മതത്തിൽ നിന്നാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ആ ചിന്ത വരുന്നതുണ്ടെങ്കിൽ അത് ഓക്കെയാണ്, അത് അവരെ ഒരു നല്ല ചിന്താഗതിയായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ അങ്ങനെ നടക്കുന്ന ആളുകളെ കുത്തിത്തിരിപ്പുണ്ടാക്കി ആ ഒരു സൗഹൃദത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന പരിപാടിയല്ല ഇവിടെ മതപ്രബോധകർ ചെയ്യുന്നത്. ഇപ്പൊ സിംസാറുകളൊക്കെ ഹുദവി വന്നിട്ട് ഓണത്തിന് നിങ്ങൾ ഓണസദ്യ കഴിക്കരുത് എന്ന് പറയുമ്പോ, ക്രിസ്മസിന് കേക്ക് മുറിക്കരുത് എന്ന് പറയുമ്പോ, ആ സൗഹൃദത്തില് വിള്ളൽ ഉണ്ടാക്കല്ലേ ചെയ്യുന്നത്? അതെ അതെ, അത് ശരിയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ആരാണോ എന്നോട് എന്തെങ്കിലും ചെയ്യരുത് എന്ന് പറയുന്നത്, ഞാനത് ചെയ്യും, ഞാനത് ചെയ്യും. എനിക്ക് ശരിയാണെന്ന് തോന്നിയാൽ ഞാനത് ചെയ്യും. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞല്ലോ ഈ ക്രിസ്മസിന്റെ കാര്യം, ഇപ്പൊ ഞങ്ങളെ വീടിന്റെ മുൻപിൽ ഇതുപോലെ ഞാൻ എന്റെ മോൻ ചെറുതായിരിക്കുന്ന സമയത്ത് ഞാനൊരു നക്ഷത്രം നമ്മൾ ആ സ്റ്റാർ നോക്കുമല്ലോ. അപ്പൊ കുറച്ച് ജമാഅത്ത് ഇസ്ലാം ഏതാണെന്ന് അറിയില്ല, കുറച്ച് സംഘടനകൾ പെണ്ണുങ്ങളും ആണുങ്ങളും കൂടെ വന്ന് ഇങ്ങനെ അവര് ഇങ്ങനെ പ്രബോധനം തരാൻ വേണ്ടിയിട്ട് വരിക. അപ്പൊ എന്നോട് പറഞ്ഞു ഇത് എന്തിനാ തൂക്കിയിട്ട്, ഞാൻ കഷ്ടകാലത്തിനാണ് അവരെ മുൻപിൽ ഒരു ഷാൾ ഇട്ടിട്ട് ഇറങ്ങിയും പോയി. ഞാൻ സാധാരണ ഷാൾ ഇടൂല ചിലര് വന്നാല്. അപ്പൊ ഞാൻ അവര് എപ്പോഴേക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് ഇവരവിടെ മാറ്റണം ഇങ്ങനെ മാറ്റണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ചെറിയ കുഞ്ഞിനെ ഗർഭിണി മേടിക്കുന്ന സമയത്താണ്, അതായത് ആ വീട്ടിൽ ചെന്ന സമയത്തുള്ള സംഭവം. അപ്പൊ ഇവര് എന്നെ കൊണ്ട് പറഞ്ഞു അത് അഴിക്കണം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്നെ ആകെ ടെൻഷനാക്കി. അന്നൊക്കെ ഞാൻ ഒരു ബേജാറ് ആവുകയായിരുന്നു, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ടെൻഷനാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അത് കഴിഞ്ഞ് അത് ഇപ്പൊ കഴിഞ്ഞതിന് ശേഷം മോളെ പഠിപ്പിക്കുക പറഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ സ്ട്രോങ് ആവാൻ തുടങ്ങിയത്. അങ്ങനെ ഇവർക്ക് വിട്ടു കൊടുത്തിട്ട് കാര്യമില്ല. അങ്ങനെ അത് അഴിപ്പിച്ച് ഞാൻ പിന്നെ വേറൊരു സ്ഥലത്ത് പോയപ്പം ഇതുപോലെ എന്താ ചെറിയ ചെറിയ സ്റ്റാറുകൾ വിൽക്കുന്നു, ഈ ഹിന്ദിക്കാര് വിൽക്കുന്ന സ്റ്റാറുകളുണ്ട് ഈ മുല്ലാക്കന്മാരൊക്കെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പൊ ഞാനൊരു ദിവസം ഒരാളെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു, അല്ല ഇത് ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ വാങ്ങണേ, ഇത് ശരിക്കും മാളാകന്മാര് ക്രിസ്ത്യൻസിന്റെ മാളകന്മാര് യേശു പറഞ്ഞ സമയത്ത് മാളകന്മാരെ കയ്യിലുണ്ടല്ലോ നീളത്തിലുള്ള അങ്ങനെ അങ്ങനെ ഉണ്ടാവുമല്ലോ ചിത്രത്തിലൊക്കെ. അപ്പൊ ഇതൊക്കെ അവരെ കയ്യിലുള്ളതല്ലേ, ഇത് നമുക്ക് പാടുണ്ടോ? ആ ഇത് ഇങ്ങനെ ഇത് മിന്നിങ്ങനെ കളിക്കുമ്പോ കുട്ടികൾക്ക് കളിക്കാനുള്ളതാ. അപ്പൊ ഇതെന്താണെന്നറിയോ, അവനങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ എല്ലാം അവര് ചെയ്യും, എല്ലാം ഹലാലാവും. ആ എല്ലാം ഹലാലാവും, അല്ലെങ്കിൽ ഒക്കെ ഹറാമാ. അതായത് ഇപ്പൊ ഞാൻ തട്ടിട്ടിട്ടില്ല, അല്ല എന്റെ മക്കളെ മെയിൻ ആയിട്ട് തട്ടടിയിപ്പിക്കുന്നില്ല എന്ന് കേൾക്കുമ്പോ ചില ആൾക്കാർ എന്നോട് സംസാരിക്കാൻ തയ്യാറാവില്ല, എന്നെ കേൾക്കാൻ തയ്യാറാവില്ല, എന്തെങ്കിലും പറയുകയാണെങ്കിൽ മൈൻഡ് ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് ഇവരെ പരിപാടി. അതായത് ഈ എന്താ പറയാ, നമ്മളെ തോൽപ്പിക്കുക പറയില്ല, തൂറി തോൽപ്പിക്കുക പറയില്ല, അങ്ങനെയാണ് പറയേണ്ടത്. ഇവരെന്ത് പറഞ്ഞാലും എതിർത്തിട്ട് സംസാരിക്കുക, എന്നിട്ട് അവര് പറയുന്നതാ ശരി. യൂട്യൂബിൽ ഇടുമ്പോ അവിടെ ബീപ്പ് ഇടണോ? ആ ബീപ്പ് ഇടാം. ആ ശരി, ഞാൻ സാധാരണ ഇടാറില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. അങ്ങനെ അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ആ അതെ അതെ, ആ അങ്ങനെ അങ്ങനെയുള്ള ഒരു തോൽപ്പിക്കലാണ് ഇവർ നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ വിശ്വാസിയല്ലാന്നൊന്നും ഞാൻ എവിടെയും പോലെ ഞാൻ പറയാറില്ല, പക്ഷെ ഞാൻ മിണ്ടാതിരിക്കും, ഞാൻ നിരീക്ഷിക്കും. കുട്ടികളും അങ്ങനെ തന്നെ എല്ലാരെയും നിരീക്ഷിക്കും. പക്ഷെ എന്റെ ഒരു മകളും എങ്ങനെയാന്ന് വെച്ചാൽ ആരെങ്കിലും ചോള ഇടാത്ത എന്താന്ന് ചോദിച്ചാൽ അവള് കയർക്കും. അവളാണെങ്കിൽ എനിക്ക് സൗകര്യമില്ല ചോള ഇടാൻ, എനിക്ക് ഞാൻ എന്റെ ഇഷ്ടത്തിനെ മറക്കാം, നിങ്ങളാരെ ചോദിക്കാൻ പറഞ്ഞിട്ട് അല്ല. ഇതിപ്പോ നിങ്ങള് പറയുമ്പോഴേ ഞാൻ ആലോചിക്കുന്നത്, ഇതുപോലെയുള്ള വിഷയങ്ങൾ പറയുന്ന ആളുകൾ മുഴുവൻ പ്രോബ്ലം ആയിട്ടാണ് സമൂഹത്തില് ഇവിടെ പറഞ്ഞു വെക്കുക. അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പൊ ഞാനൊന്നും പറയുന്നത് ഒരിക്കലും നിങ്ങൾ നിരീശ്വരവാദി ആകണമെന്നോ ഇതൊന്നും അല്ല നമ്മള് പറയുന്നത്. ഓക്കെ, നിരീശ്വരവാദം സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ ഇപ്പൊ ഈ മറ്റേ വയനാട് വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പറയുന്നു, പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് ആ വിഷയം പറയേണ്ടി വരുമ്പോഴേ നമ്മൾ പറയുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുന്ന കാര്യം, നിങ്ങൾ എന്ത് വേണമെങ്കിലും വിശ്വസിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് നിങ്ങളുടെ പേഴ്സണൽ ഹ്യൂമൻ റൈറ്റ്സിനെ അത് തടസ്സപ്പെടുത്തുന്നുണ്ടോ, നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യണം. അവിടെ സാമൂഹികമായിട്ട് അതൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ടോ, അതിനെ നിങ്ങൾ ചോദ്യം ചെയ്യണം.
ഇപ്പോ നമ്മുടെ ലോകത്ത് നിങ്ങൾ തന്നെ പറഞ്ഞു വന്നപ്പോ പറഞ്ഞല്ലോ, ഒരുപാട് മതങ്ങളുണ്ട്, പല മതങ്ങളുടെയും കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ആ മതങ്ങളിൽ നിന്നും ഈ ഇസ്ലാമിന് മാത്രം സെലക്ട് ചെയ്ത് ഇതുപോലെ വിമർശിക്കേണ്ടി വരുന്നതിന്റെ കാരണം അത് തന്നെയാണ്. കാരണം ലോകത്ത് ടെററിസം എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മളിന്ന് പറയുമ്പോൾ അത് ഇന്ന് ഇസ്ലാമിക ടെററിസം എന്ന ഒരു പര്യായ പദം പോലെ ആയി മാറിയിരിക്കുകയാണ്. ഓക്കെ, അത്രമാത്രം വ്യാപകമാണ് ലോകത്ത്. ഇപ്പോ ഇതിന്റെയൊക്കെ കണക്ക് പുറത്തുവിടാറുണ്ട് എല്ലാ വർഷവും. അപ്പൊ അതില് ഒരു ടോപ്പ് 20 ടെററിസ്റ്റ് അറ്റാക്സ് എടുത്തു കഴിഞ്ഞാൽ 20 ഇസ്ലാമിക് ടെററിസ്റ്റ് അറ്റാക്സ് ആണ് ആ ലെവലിലേക്ക് വരുന്നത്. അവിടെ മറ്റു മതങ്ങൾക്കൊന്നും ഒരു പങ്കുമില്ല. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇതിനെ പറയേണ്ടി വരുന്നത്. അപ്പൊ നമ്മളിത് പറയുമ്പോൾ ഉടനെ ഇത് നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നില്ല എന്താ അർത്ഥമുള്ളത്? ആ ഒരു സമയത്ത് നിങ്ങളെ പോലുള്ള ആളുകൾ ഒരു നമുക്കൊരു ആശ്വാസമാണ്. കാരണം നമ്മൾ പറയുന്നത് എന്താണെന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടല്ലോ. നിങ്ങൾ ചെയ്യുന്ന പോലെ ഇവിടുത്തെ ഭൂരിപക്ഷം മുസ്ലിങ്ങളും ചെയ്താൽ നമുക്കൊന്നും പണിയില്ല. ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ ഹിജാബിന്റെ വിഷയം വന്നാൽ ഞാൻ അത് എടുത്തു ചോദിക്കാൻ കാരണം അതാണ്. ഈ ഹിജാബിന്റെ വിഷയം പറഞ്ഞ് നമ്മളിവിടെ അത് ഒരു ചോയ്സ് ആയിട്ടൊക്കെ നമ്മൾ പറഞ്ഞു വെക്കുന്നു. ഇറാനിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ തട്ടമിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കുട്ടികളെ ഇപ്പൊ നിങ്ങളുടെ സ്പോർട്സിന് വിട്ടാൽ മദ്രസയെ പഠിപ്പിക്കില്ല എന്ന് പറയുന്നതിന്റെ ഒരു കൂടിയ വേർഷനാണ് അവിടെ നടക്കുന്നത്. ജീവിക്കാൻ പോലും സമ്മതിക്കില്ല, തല്ലിക്കൊല്ലും തട്ടമിട്ടില്ലെങ്കിൽ. അപ്പോ അത് ഇവിടെയും തല്ലിക്കൊല്ലും. ഇവിടെ എന്തോ നിയമം, നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. ഇത് വിശ്വാസികൾക്ക് അറിയില്ല. നിങ്ങളത് പറയുമ്പോ, നിങ്ങളിലൂടെ അത് വിശ്വാസികൾ അറിയുമ്പോ നമ്മൾ പറയുന്നതിനേക്കാൾ ഇമ്പാക്ട് ആണ്. ഇതാണ് ഇവിടെ ഉള്ള വിശ്വാസികൾ ചിന്തിക്കേണ്ടത്. അത് അവർക്ക് മനസ്സിലാവുന്നില്ല. വിശ്വാസികളായിരിക്കെ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് പല കാര്യങ്ങളും ഇന്ന് വിശ്വാസികൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അത് ഇസ്ലാമല്ല, അത് ഇന്ത്യയിലായതുകൊണ്ടാണ്. അതാണ് ഇവർക്ക് മനസ്സിലാവാത്തത്. നമ്മളത് പറഞ്ഞു കൊടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒരിക്കലും അവരുടെ തലയിലേക്ക് കയറുന്നില്ല. അത് ആ ഒരു ഘട്ടത്തിൽ നിങ്ങളൊരു ആശ്വാസമാണ്. അതെ, എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ ഇപ്പൊ ഓർമ്മിച്ച എന്താ വെച്ചാൽ, നമ്മളിപ്പോ കേരളം തന്നെ എടുത്താല് കേരളത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലേക്ക്, ഈ തെക്കൻ ഭാഗം ഈ നമ്മളെ മലബാർ മേഖലയും നോക്കുകയാണെങ്കിൽ തെക്കൻ ഭാഗത്തേക്ക് അങ്ങനെ ഷോൾ ഇടുന്നത് വലിയൊരു നിർബന്ധമായിട്ട് ഇപ്പം കുറെ ആൾക്കാരും മുല്ലാക്കന്മാരും അവിടെ പോയി പ്രബോധനങ്ങൾ നടത്തിയിട്ട് പേടിയില്ല, കുറെ മനസ്സിന് പേടിയില്ല, കുറെ പെണ്ണുങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഏകദേശം ഒരു പർദ്ദയൊക്കെ ഇട്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഇപ്പോഴും ഇനിയിപ്പോ ഒരാള് പർദ്ദ ഇടാതെ നടന്ന് ഷോൾ ഇടാതെ നടന്ന് വെച്ചിട്ട് തെക്കൻ ജില്ലകളിൽ ചോദ്യം ചെയ്യാൻ പറ്റിയതായിരിക്കും. കാരണം അവിടെ അങ്ങനെ ഇല്ല. അവിടെ അവിടെ ഇല്ലാത്തവര് നടന്ന് വിചാരിച്ചിട്ട് അവിടെ ആരും നോക്കുക, കണ്ണുട്ടി പേടിപ്പിക്കുക ഒന്നും ചെയ്യാൻ പോകുന്നില്ല അവിടെ. പിന്നെന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽ തന്നെ തെക്കൻ ഭാഗങ്ങളിലേക്ക് എന്താ പറയാ, വിളക്ക് കത്തിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതായത് തൂക്കുവിളക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിലവിളക്ക്. അത് നിലവിളക്കല്ല, മുസ്ലിം ആൾക്കാര് തൂക്കുവിളക്കാണ് കൂടുതൽ ഉപയോഗിച്ചിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. എന്റെ ഒരു കസിന്റെ മകളെ കല്യാണത്തിന് ഞാൻ പോയപ്പോ അവരെ ഭർത്താവിന്റെ വീട്ടുകാർ മുഴുവൻ അവിടെ മുല്ലാക്കന്മാരും എല്ലാരും ഉണ്ട്, തലക്കെട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നല്ല തൂക്കുവിളക്ക്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ കുട്ടീനെ സന്ധ്യ നേരത്താണ് അവിടെ എത്തിയത്. ആ തൂക്കുവിളക്ക് വീടിന്റെ വാതിക്കൽ കത്തിച്ച് വെച്ചിട്ടുണ്ട് ചേച്ചി. അത് ഇതൊരു ഇസ്ലാം മതവിശ്വാസിയുടെ വീടിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത് ഇപ്പോഴും അവിടെ പല വീടുകളിലും ഉണ്ട്. പക്ഷെ അത് ഇവിടെ ഉള്ള ആൾക്കാർക്ക് അത് അറിയുന്നില്ല. അവരെ വിചാരം വിളക്ക് കത്തിക്കാൻ പാടില്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഭയങ്കര എന്താ പറയാ, ഭയങ്കര 6-ാം നൂറ്റാണ്ട് തന്നെയാണ് പലരും ജീവിക്കുന്നത് തന്നെ പറയാം. എന്റെ തറവാട്ടില് പണ്ട് കത്തിച്ചിരുന്നു. ഈ ഞങ്ങള് തെക്കൻ ജില്ലയിലാണ്. അപ്പോ അവിടെ സന്ധ്യയാകുമ്പോ ബാങ്ക് കൊടുക്കുമ്പോ ഹിന്ദുക്കൾ എങ്ങനെയാണോ വിളക്ക് കത്തിക്കുന്നത് അതുപോലെ നമ്മുടെ വീട്ടിൽ തിന്നലൊരു തിരി കത്തിച്ചു വെക്കുമായിരുന്നു. അപ്പൊ നമ്മളെ കണ്ണ് ധരിച്ചിരുന്നത് ഓക്കെ, ഇതൊക്കെ എല്ലാ മതത്തിലും ഇങ്ങനെ ഉണ്ട്, ഇസ്ലാമിലുണ്ട് എന്നൊക്കെ ധരിച്ചിരുന്നിടത്തു നിന്ന് മാറി പിന്നെയാണ് നമ്മൾ മനസ്സിലാവുന്നത് ഇത് ബിദഅത്താണ്, ഹറാമാണ് എന്നൊക്കെ ആയി, ഷിർക്കാണ് എന്നൊക്കെ. അപ്പൊ പിന്നെ നമ്മളത് ഒഴിവാക്കി. അപ്പൊ ഇപ്പൊ കത്തിക്കണില്ല. അപ്പം മതത്തിന്റെ അളവ് കൂടുന്തോറും നമ്മള് സമൂഹത്തില് ഒരു അപരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മുസ്ലിങ്ങൾ സ്വയമാണ് അപരവൽക്കരിക്കുന്നത് അവരെ തന്നെ. ഞങ്ങൾ ഞങ്ങൾ വേറെയാണ്, ഞങ്ങൾ വ്യത്യസ്തരാണ്, ഞങ്ങൾ ഇങ്ങനെ നിങ്ങളെ മാതിരിയല്ല എന്ന് പറയുന്ന രീതി അത് വേറെ ആരും അല്ല ചെയ്യുന്നത്, നമ്മൾ സ്വയമാണ്. എല്ലാവരും ഒരു 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 സദ്യക്ക് പോകുന്നു ഒരാളുടെ വീട്ടിൽ കൂടുതൽ. എന്റെ തന്നെ ഒരു അനുഭവം പറയുന്നത്, നമ്മൾ ഏറ്റവും വേണ്ട അയൽപ്പക്കത്ത് ഉണ്ടായിരുന്ന വീട്ട് ഒരു ഒന്ന് ഹോൾഡ് ചെയ്യട്ടെ സെക്കൻഡേ. ആ ഹലോ, യെസ് ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ. ആ വന്നോളൂ വന്നോളൂ, ഒരു കോളിലാണ്, ഞാൻ ഡോർ തുറന്നിട്ടാ. ആ അപ്പോ നമ്മളുടെ ഏറ്റവും വേണ്ടപ്പെട്ടത് അയൽപക്കത്ത് അവരുടെ വീട്ടിലൊരു ഒരു 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 പരിപാടി നടക്കുകയാണ്. അപ്പൊ ആ നടക്കുന്ന സമയത്ത് നമ്മളെന്താ, നമ്മളുടെ അയൽവക്കം അവരുടെ വീട് പണി കാലങ്ങളായിട്ട് അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്, അപ്പൊ അതിലൊരു സന്തോഷം അവർ പങ്കുവെക്കുമ്പോ നമ്മൾ എന്താ ചെയ്യാ,
നമ്മളെ കയ്യിൽ നിന്ന് ഒരു ഉള്ള കാശ് എടുത്ത് ഒരു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങി അവിടെ പോകുന്നു, അത് അവർക്ക് കൈമാറുന്നു, അവരുടെ ഭക്ഷണം നമ്മൾ കഴിക്കുന്നു, പോരുന്നു. ഇത്രയല്ലേ നമ്മുടെ മനസ്സിലുള്ളൂ. എന്നാൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കണ്ട കാര്യം, അവിടെ ചെന്നിട്ട് ഞാൻ ഇവിടുത്തെ ഭക്ഷണം കഴിക്കില്ല, കാരണം നിങ്ങൾ കോഴിയെ അറുത്തിട്ടില്ല, നിങ്ങൾ ഹലാലല്ല, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്നും പറഞ്ഞിട്ട് തിരിച്ചു വരുന്ന കാഴ്ച. അപ്പോ എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിക്കണം എന്നില്ല ആഗ്രഹം, കാരണം നമ്മളൊക്കെ ചെറിയ കുട്ടികളാണ്, 3 വയസ്സ്, 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം. അപ്പൊ ഞാനത് അന്ന് ഇപ്പോഴും എന്റെ ഓർമ്മയിൽ അത് നിൽക്കുന്ന ആ ഒരു ഒരു എന്താ പറയാ, ഒരു ഒരു വിഷമം പോലെയാണ് ഇപ്പോഴത് നിൽക്കുന്നത്. എന്നുവെച്ചാ ഒരു എന്തൊരു തെറ്റ് ചെയ്ത ഫീലാണത്. അന്ന് ആ ചെയ്തത് ശരിയായില്ല, പക്ഷെ അന്ന് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്, നമ്മൾ എത്ര ചെറുതായാലും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്നുണ്ട്. അതാണ് 3ാം ക്ലാസ്സുകാരൻ 4ാം ക്ലാസ്സുകാരനായ എന്റെ ചിന്ത പോലും എന്റെ ഉമ്മാക്കില്ല എന്ന് പറയുമ്പോ അത് എത്രമാത്രം ദുരന്തമാണ് ആ മതം ആ വലിയ MA BEd കാരിയായി ഉമ്മാക്ക് വെച്ചുകൊടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. അതാണ് നമ്മൾ സമൂഹത്തോടും ചോദിക്കുന്നത്, നിങ്ങൾ എത്ര വിദ്യാഭ്യാസം നേടിയാലും തലയിൽ നിറച്ചു വെച്ചിരിക്കുന്ന മതമാണെങ്കിൽ ആ വിദ്യാഭ്യാസം കൊണ്ട് ഒരു ഗുണമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടത്തെ കൊലകൊമ്പൻ തീവ്രവാദികളായിട്ട് നമ്മൾ എണ്ണുന്ന ഒസാമ ബിൻ ലാദൻ, ആള് എഞ്ചിനീയർ ആയിരുന്നു, ഇപ്പോ ബാഗ്ദാദി ആള് PhD കാരനാണ്, ജവാഹിരി അയാള് സർജനാണ്, ജാക്കിർ നായിക്ക് മെഡിക്കൽ ഡോക്ടറല്ലേ, MM അക്ബർ പുള്ളിയാരാണ്, പുള്ളി BSc MSc ഫിസിക്സ് അല്ലേ. ഇതെല്ലാം വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ കുറവല്ല, ഇത് തലയിൽ മതം കൂടിയതിന്റെ കുഴപ്പമാണ്. ഈ ഓരോ ദിവസവും നിങ്ങൾ പത്രം എടുത്ത് നോക്കുമ്പോൾ NIA കാര് അവിടെ അറസ്റ്റ് ചെയ്യുന്ന, പിടിച്ച് കൊണ്ടുപോകുന്ന ആളുകൾ, ഇപ്പോ ബാംഗ്ലൂരിൽ സ്ഫോടനം ഉണ്ടായി രാമേശ്വരം കഫേ, അതിൽ പിടിച്ചതാരാണ്? എഞ്ചിനീയർമാരെയല്ലേ പിടിച്ചത്. പൂനെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു, ആരെ പിടിച്ചത്? അനസ്തീഷ്യ ഡോക്ടറെയാണ് പിടിച്ചുകൊണ്ട് പോയത്. എന്തിന്റെ ആവശ്യമുള്ളത്? അവർക്ക് ആ ജോലിയുടെയോ വിദ്യാഭ്യാസത്തിന്റെ ഒന്നും കുറവല്ല, ഇതെല്ലാം ആണുങ്ങളുമാണ്, അതാണ് രസം. മനസ്സിലായി? അപ്പൊ ഇവർക്ക് എല്ലാ സൗകര്യവും ഉണ്ട്, സാമ്പത്തികമുണ്ട്, അവർക്ക് ആണായിരിക്കെ ഇസ്ലാമിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഹിജാബ് പോലെയുള്ള ഒരു തരത്തിലുള്ള ഓപ്പറേഷൻ അവർക്കില്ല. അവരെന്ത് ദണ്ഡിത്തരം ചെയ്താലും ഒരു തലയിൽ ഒരു തൊപ്പി ഒരു നിസ്കാര തഴമ്പുണ്ടെങ്കിൽ എന്ത് ദണ്ഡിത്തരം ചെയ്യാം ഇസ്ലാമില്? നിങ്ങൾ കള്ളുപിടിക്കുക, എന്തും വേണമെങ്കിൽ ചെയ്യാം, സലാം പറഞ്ഞാൽ മതി, വായില് പുട്ടിന് പീരിടുന്ന മാതിരി ഇൻഷാല്ലാ പറഞ്ഞാൽ മതി, നിങ്ങളോട് ഒരു മനുഷ്യൻ ചോദിക്കില്ല, എന്ത് ദണ്ഡിത്തരം ചെയ്യാം, ഇതാണ് ഇസ്ലാമിലെ അവസ്ഥ. എന്നിട്ട് പോലും അവർ ഈ തീവ്രവാദത്തിന് ഇറങ്ങുന്നുണ്ടെങ്കിൽ എന്താ അതിന്റെ കാര്യം? അവർക്ക് ആ ഹൂറികളെ കിട്ടാനുള്ള അഭിമാനിയേക്കാൾ കൂടുതൽ അവർക്ക് നരകശിക്ഷ, അതിനെക്കുറിച്ചുള്ള ചിന്തയും, അതോടൊപ്പം തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ ജിഹാദ് പോലുള്ള ആശയങ്ങളുണ്ട്, ഇസ്ലാമിക ഭരണം കൊണ്ടുവരിക, ആ മാർഗത്തിൽ മരിക്കുക, ഇതുപോലുള്ള ഈ തങ്ങൾ ചെയ്തു പോകുന്ന പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നുള്ള വലിയ ആകാംക്ഷ, അതിലുള്ള ഒരു അസംതൃപ്തി, ഇതെല്ലാം കാരണം ഇവര് കൂടുതൽ കൂടുതൽ പെർഫെക്റ്റ് ആവാൻ വേണ്ടി നോക്കുകയാണ്. അതിനാണ് ഇവരെല്ലാം ഇത് ചെയ്യുന്നത്. അപ്പൊ നമുക്കിത് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു വളരെ വിലപ്പെട്ട ഒരു ആശയമാണ് നിങ്ങൾ കൈമാറുന്നത്. അതുകൊണ്ട് നിങ്ങളെ പോലുള്ള ആളുകൾക്ക് ഇതൊരു പ്രചോദനം ആവണം എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. നിങ്ങൾക്കിത് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമ്മളിത് അപ്ലോഡ് ചെയ്യാം, ആയിക്കോട്ടെ. നിങ്ങൾ വലിയ സന്ദേശമാണ്, വിശ്വാസിയായിരിക്കും നമ്മളെ ഒരു ഇത് കേട്ട് നിങ്ങൾ ഇതിനോട് ഈ രീതിയിൽ പോസിറ്റീവായിട്ട് പറയാന്ന് പറഞ്ഞാലേ, ഇത് ചെറിയ കാര്യമല്ല. ഞാൻ പിന്നെ ഇപ്പൊ ആദ്യമൊന്നും അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു, അതായത് ലോകരാജ്യങ്ങളുടെ കാര്യങ്ങളും ഇങ്ങനെ അതുപോലെ ഇപ്പൊ പറഞ്ഞ ഒരു ആൾക്കാരുടെ കാര്യങ്ങളും ഇപ്പൊ ഞാൻ അതെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം എന്താണ് എനിക്ക് നല്ലതായിട്ട് അറിയണം വെറുതെ നമ്മളൊരാള് ഇങ്ങനെ എന്താ പറയാ, പേ പിടിച്ച പട്ടിനെ അല്ലേ നമ്മൾ കല്ലെറിയും? വെറുതെ പോണ പട്ടിനെ നമ്മൾ കല്ലെറിയോ? ഇല്ലല്ലോ, അത് അതിന്റെ വഴിക്ക് പൊട്ടേന്നല്ലേ നമ്മൾ വെക്കൂ. ഇവിടെ ഇവിടെ പേ പിടിച്ച പട്ടി ഏതാണ്? ഓരോ ആളുകൾ, ഓരോ മുസ്ലിം മത വിശ്വാസിയും, സോറി, ഓരോ ഇസ്ലാം മത വിശ്വാസിയും ചിന്തിക്കണം, ഓരോ മുസ്ലിമും ചിന്തിക്കണം, അതാണ് നമ്മളുടെ ആവശ്യം. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചത് സന്തോഷം. ഒരുപാട് കുട്ടികൾ പോലും ചിന്തിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങള്, ചെറിയ കുട്ടികൾ പോലും. തീർച്ചയായും ഇപ്പം അങ്ങനെ ഒരാളൊക്കെ പണ്ട് ഇത് പറയുമ്പോ കൊല്ലുന്ന പോലെയൊന്നും ഇനി ആരെയും കൊല്ലാനൊന്നും കൊല്ലില്ല. ഇതിപ്പം 100 കണക്കിന് ആൾക്കാരായി, 1000 കണക്കിന് ആൾക്കാരായി, ചിന്തിക്കാൻ തുടങ്ങിയ ആൾക്കാരായി. നമ്മളൊക്കെ ധൈര്യമായിട്ടിരിക്കാം. അതെ, ധൈര്യമായിട്ടിരിക്കാം. പണ്ടൊക്കെ ആയിരുന്നു ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്. പിന്നെയും ഞാൻ ഇപ്പൊ ജാമ്യ ടീച്ചറൊക്കെ ഞാൻ കേൾക്കാറുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു ജാമ്യ ടീച്ചറൊക്കെ കൂടുതൽ ജാമ്യ ടീച്ചർക്കൊക്കെ തെറികൾ അതിങ്ങനെ വരുന്നത് ഒരു പെണ്ണായതുകൊണ്ടെന്നാണ്. അതെനിക്കറിയാം, പെണ്ണായതുകൊണ്ട് എന്നെയാണ് അവരെ നേരെ കൂടുതൽ കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത്, കാരണം പെണ്ണിന് എന്തും പറയാന്നുള്ള ഒരു ധാരണ കുറെ ആൾക്കാർക്കൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ എന്തായാലും നിങ്ങൾ വിളിച്ചത് വലിയ സന്തോഷം.
ഓ എനിക്ക് കിട്ടിയാലും സംസാരിക്കാൻ പറ്റിയാലും ഒക്കെ വലിയ സന്തോഷം, വളരെ സന്തോഷം. അപ്പോ ഹസ്ബൻഡിനോട് അന്വേഷണം അറിയിക്കുക, മക്കളൊക്കെ മക്കളോട് പറയാം, മക്കൾക്ക് ചെറിയ ആൾക്കാരായിരിക്കും, അപ്പൊ എന്നാലും അന്വേഷണം അറിയിക്കാം. ഓ പറയാം പറയാം. ആയിക്കോട്ടെ, ഓക്കെ. നിങ്ങൾ ഇതിന്റെ ഒക്കെ പ്രശ്നങ്ങൾ പറഞ്ഞു വേണം അവരെ ബോധിപ്പിക്കാൻ, വെറുതെ നമ്മൾ പേടിപ്പിച്ചിട്ടൊന്നും ആവരുത്. ഇന്ന കാരണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് പറയുന്നതെന്ന് അവർക്ക് ഒരു ബോധ്യമാണ് വരേണ്ടത്. പക്ഷെ അത് ഞാൻ അങ്ങനെ ചോദിക്കുന്നവരോട് അധികം ആൾക്കാർ കണ്ണിരുത്തുകയാണ് ചെയ്യുക, കാരണം ഇവര് തട്ടിട്ടില്ല, അപ്പൊ നാളെ ഇവിടെ എന്തോ നരകത്ത് പോകണ്ടെന്നുള്ള. പിന്നെ ഞാൻ കൊറേ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി നരകമായിരിക്കും കൂടുതൽ നന്നാവുക തോന്നി. അത് തീർച്ചയായിട്ടും നരകത്തിലെ നമ്മളൊക്കെ ഉണ്ടാവും. അതെ, നരകമാണ് നല്ലതെന്ന് തോന്നിയിട്ടിരിക്കുന്നു, സന്തോഷിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ നമുക്ക് അതെ പേടിയില്ല എനിക്ക്. ഓക്കെ ശരി. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.